കേരളത്തിലെ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഭഗവതി ക്ഷേത്രമാണ് വലിയ കൂനമ്പായി കുളം ശ്രീ ഭദ്രകാളി ക്ഷേത്രം. ഏറെ വർഷങ്ങൾക്ക് മുമ്പ് പനങ്കാവ് ക്ഷേത്രം എന്ന പേരിലും ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നു. കൊല്ലം നഗരത്തിലെ പള്ളിമുക്കിൽ നിന്നും 1 കിലോമീറ്റർ വടക്കുകിഴക്കായി വടക്കേ വിളയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ഏതാണ്ട് 62 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം. തച്ചുശാസ്ത്ര പ്രകാരം കൃഷ്ണശിലയിൽ പണിതീർത്തതും മേൽപ്പുരയില്ലാത്തതുമായ ശ്രീകോവിലാണ് ഇവിടെയുള്ളത്. വടക്കുദിശയെ അഭിമുഖീകരിക്കുന്ന ഈ ശ്രീകോവിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തിയായ ശ്രീ ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഉപദേവതകളായ ഗണപതി, വീരഭദ്രൻ, ബ്രഹ്മരക്ഷസ്, യോഗീശ്വരൻ, കണ്ഠകർണൻ, യക്ഷി, നാഗരാജാവ്, നാഗയക്ഷി എന്നിവരെയും ഇവിടെ ആരാധിക്കുന്നു. ഇവിടത്തെ നാഗരാജാവും നാഗയക്ഷിയും രാഹുദോഷങ്ങൾ, മാംഗല്യദോഷങ്ങൾ എന്നിങ്ങനെയുള്ള ദോഷങ്ങൾ ഇല്ലാതാക്കുമെന്ന് വിശ്വാസമുണ്ട്. ക്ഷേത്രത്തിന് സമീപം 6 ആട്ടുകുളവും ആൽമരങ്ങളും പനകളും വിദ്യാലയങ്ങളും ഗുരുമന്ദിരവും എല്ലാമുണ്ട്. ഈ ക്ഷേത്രവും കൊടുങ്ങല്ലൂരിലെ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രവും കോഴിക്കോട്ടെ പിഷാരിക്കാവും ഏതാണ്ട് ഒരേ കാലത്താണ് പണി കഴിച്ചത്. കേരളത്തിലെ സാംസ്കാരിക ചരിത്രത്തിൽ ഈ 3 ക്ഷേത്രങ്ങൾക്കും പ്രധാന സ്ഥാനമാണുള്ളത്. ഈ 3 ക്ഷേത്രങ്ങളും തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇവയ്ക്ക് കടലുമായുള്ള അകലവും തുല്യം തന്നെ. കൊടുങ്ങല്ലൂരമ്മ തന്നെയാണ് കൂനമ്പായിക്കുളത്തും കുടികൊള്ളുന്നതെന്നാണ് വിശ്വാസം. വലിയ കൂനമ്പായിക്കുളം ക്ഷേത്രത്തിലെ പ്രധാന പൂജയാണ് കാര്യസിദ്ധി പൂജ. സമൂഹ പ്രാർത്ഥനയോട് കൂടി നടത്തപ്പെടുന്ന ഈ പൂജയുടെ പേരിലാണ് ക്ഷേത്രത്തിന് പ്രസിദ്ധി. എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് ഈ പൂജ നടത്തുന്നത്. തുടർച്ചയായി 21 ആഴ്ച കാര്യസിദ്ധി പൂജ നടത്തിയാൽ മനസ്സിലെ ആഗ്രഹം സാധിക്കുമെന്നാണ് ഇവിടത്തെ വിശ്വാസം. കാര്യസിദ്ധി പൂജയ്ക്കായി സമീപ ജില്ലകളിൽ നിന്നുവരെ നിരവധി ഭക്തർ ഇവിടെ എത്തുന്നുണ്ട്. കാര്യസിദ്ധി പൂജയ്ക്ക് ശേഷം കുങ്കുമാഭിഷേകവും നാണയപ്രസാദ വിതരണവും അന്നദാനവും ഉണ്ടാകാറുണ്ട്. നീരാഞ്ജന വിളക്ക് എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 5:30, നാരങ്ങ വിളക്ക് എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 4:30, ഐശ്വര്യപൂജ എല്ലാ മാസവും ഉത്രം നാളിൽ, നാഗപൂജ ആയില്യം നാളിൽ. എല്ലാ വർഷവും കുംഭമാസത്തിലെ ഭരണി നാളിൽ ക്ഷേത്രത്തിലെ ഉത്സവം നടത്തുന്നു. ഭക്തനും രാജസേവകനുമായ ഒരു കാരണവർ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ പോയി ഭജനമിരുന്ന് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി ആനയിച്ച് മണ്ണുകൂട്ടി പീഠമുണ്ടാക്കി പച്ചക്കൊട്ടിലിൽ കെട്ടി അതിൽ കൊടുങ്ങല്ലൂർ ഭദ്രകാളിയെ കുടിയിരുത്തി ആദരിച്ചു. ആയതുകൊണ്ട് ആണ്ടുകാലങ്ങളിൽ ദേവിയെ ആനയിച്ചു കൊണ്ടുവന്ന് പച്ചക്കൊട്ടിൽ കെട്ടി തോറ്റമ്പാട്ടും വട്ടിപ്പടുക്കയും നൽകി കുരുതി പൂജയും നടത്തി വരുന്നു. അങ്ങനെ കൊടുങ്ങല്ലൂരമ്മയുടെ ചൈതന്യം കുടികൊള്ളുന്ന കൂനമ്പായിക്കുളം ക്ഷേത്രം വിശാലമായ മൺപരപ്പിൽ നാടിന് ഐശ്വര്യവും ശാന്തിയും നൽകി നിലകൊള്ളുന്നുവെന്നാണ് വിശ്വാസം.